അലക്സേ, അന്റെ കമ്മീഷണർക്ക് 100 ആയുസാടാ. ഓന്റെ പന പോലെ നമ്മുടെ മുമ്പിൽ വന്ന് നിക്കണ്. നീ പിന്നെ വിളിയടാ ഹമുക്കെ. അസ്സലാമു അലൈക്കും കമ്മീഷണറെ. ഇരിക്കി. എന്നെ ഇരുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഇരിക്കാമെന്ന വിരുന്നുകാരനല്ല. എന്നാലും ഞമ്മക്കൊരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വേണ്ട, സാർ ഇരിക്കണ്ട. മല മമ്മദിന്റെ അടുത്തോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ മമ്മദ് എന്ത് ചെയ്യും? ദാ ഞമ്മൾ എണീറ്റിരിക്കും. ആട്ടെ, സാർ എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങളും നിങ്ങളുടെ കുഞ്ഞാടുകളും ഈ കൊച്ചി നഗരത്തിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതായിട്ട് അറിഞ്ഞു. ഇനി അത് വേണ്ട. പച്ചപ്പുല്ല് കണ്ട ഏത് കുഞ്ഞാടും കേറി മേയും സാറേ. വിശപ്പടക്കണ്ടേ? അത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് വേണം. ഇതുകൊള്ള ചെകുത്താൻ ഭേദബോധന പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്റെ പൊന്ന് കമ്മീഷണറെ, ഇങ്ങളും ഇങ്ങടെ ആൾക്കാരും നാട്ടുകാരെ ദ്രോഹിക്കണ പോലെ ഞമ്മൾ ആരെയും ദ്രോഹിക്കണില്ല. എടാ കാതറെ, ഒന്ന് വേഗം കൊണ്ടാടാ, ഒരു കപ്പ് ചായ കുടിക്ക, എന്നിട്ടാവ ബാക്കി വർത്താനം. നോ താങ്ക്സ്. അങ്ങനെ പറയല്ലേ സാറേ, നീലഗിരിയിലുള്ള നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്നുള്ളതാ കയറ്റുമതിക്കുള്ള നല്ല ഉഗ്രൻ സാധനം. ഒരിറക്ക് കുടിക്കി. പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ വിരുന്നുകാരനല്ല. ഉണ്ട് പോടാ നായിന്റെ മോനെ. ഈ അറബികളുടെ ഇടയിൽ ഒരു പതിവുണ്ട്, ഒരു ശത്രുക്കളുടെ വീട്ടിൽ നിന്ന് പച്ച വെള്ളം കുടിക്കൂല. സാർ അറബിയാണ്. മിസ്റ്റർ സുലൈമാൻ, ഓവർ സ്മാർട്ട് ആവണ്ട. എനിക്കറിയാം നിങ്ങൾ ബുദ്ധിയുള്ള ഒരു ക്രിമിനലാണെന്ന്. അത് നിങ്ങൾ പോലീസുകാർ മണ്ടന്മാരായതുകൊണ്ട് തോന്നണതാ സാറേ. അല്ല സാറ് പറഞ്ഞത് നേരാ. നമ്മൾ ഇത്രയും കാലം കളിച്ചത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട. സാറിന് കേൾക്കണ, നമ്മൾ കട്ടിട്ടുണ്ട്, ഉള്ളവൻ്റെ ഒന്ന് പിടിച്ചു പറിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് കച്ചവടം ചെയ്തിട്ടുണ്ട്. എന്തിന്? ഒന്ന് രണ്ടെണ്ണത്തിന്റെ ചങ്ക് വെട്ടിപ്പളർന്ന ആ ചോര കൊണ്ട് ഈ കൈ കൈകിട്ടുണ്ട്. യെസ്, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം എനിക്ക്. പക്ഷെ അത് പോരല്ലോ സാറേ, മൈസ്രേറ്റ് സാറിനും കൂടെ അത് ബോധ്യാവണ്ടേ? അങ്ങനെ ബോധ്യാവണമെങ്കിൽ തെളിവ് വേണം. അവിടെയാണ് ബുദ്ധിന്റെ കാര്യത്തിൽ ഞമ്മളും നിങ്ങളും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ഞമ്മൾ ഇന്നേ വരെ ഒരു തെളിവും ബാക്കി വെച്ചിട്ടുമില്ല, നിങ്ങൾ ഇന്നേ വരെ അതൊട്ട് ഉണ്ടാക്കിയിട്ടുമില്ല. ശരിയാ, പക്ഷേ ഒരു പട്ടിക്കും ഉണ്ടാവും ഒരു ദിവസം. ആ പട്ടിക്കുണ്ടാവും, പക്ഷെ കൈതക്ക് ഉണ്ടാവൂല. അപ്പോ ഞങ്ങൾ കഴുതക്കൂട്ടമാണല്ലേ? ഏയ്, എന്ന് ഞമ്മള് പറയൂല. പക്ഷേ ദിവസവും പത്രം വായിക്കണ ആർക്കും അങ്ങനെ തോന്നിപ്പോവും. ആ അതെന്തോ ആട്ടെ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ചാവാനും കൊല്ലാനും നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, കലി. അവനവിടെ? അല്ലാ, ആ സുൽത്താൻ ഇവിടെ ഇല്ലല്ല. എന്താ സാറേ കാര്യം? കാര്യം നിങ്ങൾക്കറിയില്ലേ, ഈ സിറ്റിയിലെ മേജർ ഡ്രഗ് ട്രാഫിക്കിന്റെയും മെയിൻ ഡ്രൈവർ അവനാ. പറഞ്ഞേക്ക്, അവൻ എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ കഴിയില്ലെന്ന്. പക്ഷെ ചിലരെ പറ്റിക്ക ഇങ്ങക്ക് അവനെ കിട്ടൂല സാറേ. ചോര ഞമ്മടെ അല്ലെങ്കിലും മോനും സാർ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ക്രിമിനല. ശരി, നമുക്ക് കാണാം. കാണണം ഇൻഷാല്ലാ. ഹലോ, യെസ്, ആരാണ്? ആ കാർത്തികമുള്ളോ, നീ ഈ ലോകത്ത് തന്നെ ഉണ്ടോ? ഇപ്പൊ ഏത് രാജ്യത്താ? ഓ, വീട്ടിലോ? അത് അതിശയാണല്ലോ. സുഖാണോ നിനക്ക്? ആ അങ്ങനെ കഴിഞ്ഞു പോകുന്നു മോളെ. മമ്മി ഡാഡി, ആ എന്റെ അന്വേഷണം അറിയിച്ചേക്ക്. പിന്നെ ഇപ്പൊ എന്താണാവോ ഇങ്ങനൊരു ഫോൺ ചെയ്യല്? ഓ പിന്നെന്താ, നീങ്ങു പോരേ.